ഇപ്പൊ കേരളത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള ഓൺലൈൻ രംഗത്തിലെ ഒരു സുപ്രധാന ചാനൽ എന്ന് സ്വയം അവകാശപ്പെടുന്ന മഞ്ഞ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മറുനാടൻ മലയാളികളുടെ നേതൃപദവികൾ അലങ്കരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എന്ന് കോടതി വിധിച്ച ദിവസമാണെന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഇരകൾ ആരൊക്കെയായിരുന്നു, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആത്മഹത്യ ചെയ്യപ്പെടേണ്ട വന്നവർ മുതൽ നമ്മുടെ നാട്ടിൽ പ്രമുഖരായിട്ടുള്ള ബിസിനസ്മാൻമാരും ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ നായകന്മാരും ജനപ്രതിനിധികളും വരെയുണ്ട്. ഇവരെല്ലാവരും വിവിധ കോടതികളിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആ കേസിന്റെ മെറിറ്റിനെ പരിഗണിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്ത കേരള പോലീസിന്റെ നടപടികളെ ശരിവെക്കുക മാത്രമല്ല, ഇവരെ പോലുള്ളവരെ എത്രയും വേഗം വ്യാജ വാർത്ത ചമച്ച് ഗൂഢാലോചന നടത്തി അന്തസ്സോടുകൂടെ ജീവിക്കുന്ന, അതിപ്പോ പ്രേക്ഷകർ ശ്രദ്ധിക്കല്ലോ, എല്ലാവർക്കും ഇല്ല, അന്തസ്സോടുകൂടെ ജീവിക്കുന്നവരെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനം തെറ്റായ നിലയിൽ നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാം പറഞ്ഞത് ആരാണ്? സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി അല്ല, ഇന്നു കേരളത്തിലെ കോടതിയാണ് പറഞ്ഞത്. അപ്പോൾ ആ മറുനാടൻ മലയാളികളെ എഡിറ്ററെ അറസ്റ്റ് ചെയ്താൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ലംഘനമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അസംബന്ധ പ്രചരണത്തിനെതിരെയുള്ള നിയമപരമായ നടപടിയാണ്, അത് മാധ്യമ സ്ഥാപനത്തിനെതിരെയുള്ള നടപടിയല്ല എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കേരളത്തിലെ വിത്തിൻ കൊട്ടേഷൻ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുണ്ടാകും. അവരെയും പിന്തുണയ്ക്കാം. കോൺഗ്രസിന്റെ കുപ്പായം അണിഞ്ഞിട്ടുള്ള പാർലമെന്റ് മുമ്പുള്ള ക്യൂ ആണ്. പ്രേക്ഷകർ വിലയിരുത്തട്ട ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. സീതാറാം യെച്ചൂരിക്ക് എന്തായാലും മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ജയിക്ക് പറഞ്ഞ പോലെയുള്ള മണ്ടത്തരമൊന്നും അദ്ദേഹം എന്തായാലും പറയാൻ പോകുന്നില്ല. ശ്രീ എം വി ഗോവിന്ദൻ മാഷ് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ട്, അദ്ദേഹം മാറ്റി പറഞ്ഞു എന്നല്ല പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ പൊതുജനം കഴുതയല്ല, അവർ വിശ്വസിക്കില്ല. നമ്മളുടെ ബഹുമാനീയനായ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം നിഷ്പക്ഷനാണ്, അദ്ദേഹം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകന്റെ ഒരു കേരളീയ മുഖവും കൂടെയാണ്, ഇരിക്കട്ടെ. അദ്ദേഹം എന്തൊക്കെ തരം ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്? മണ്ടത്തരം പറയുന്നു, പൊതുജനം കഴുതയല്ല. അപ്പൊ പൊതുജനം കഴുതയല്ല എന്ന് പറയുമ്പോൾ ഈ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേൾക്കുന്ന ആളുകൾ അങ്ങനെയാണ് എന്നുള്ള ഒരു ഭാഗികമായ അർത്ഥം കൂടെ അദ്ദേഹത്തിന്റെ വാദത്തിലുണ്ടല്ലോ. കഴുത, മണ്ടത്തരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ മാന്യമായ ഒരു ചർച്ചയിൽ പക്വതയോട് കൂടെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക? എനിക്കറിയില്ല. പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അങ്ങയുടെ മാധ്യമ പ്രവർത്തകന്റെ നിഷ്പക്ഷതയും സത്യസന്ധതയും അന്തസ്സും ഇത്തരം വാചകങ്ങളിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഞാൻ അങ്ങേ ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാം. അങ്ങ് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങ് ഏതാണ് മാസങ്ങൾക്ക് മുമ്പ് അങ്ങയുടേതായി അങ്ങ് പ്രസിദ്ധീകരിച്ച അങ്ങയുടെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റ് എന്താണ്? ക്യാപ്റ്റൻ സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച് മരുമകന് ഭരണം കൈമാറുന്നതാണ് നല്ലത്. ആരുടേതാണ്? പരമ നിഷ്പക്ഷനായ, സത്യസന്ധമായും, ആരും തെറ്റിദ്ധരിക്കില്ലേ, സത്യസന്ധമായും പരമ സ്വതന്ത്രനായ നമ്മുടെ സഹപാനലിസ്റ്റ് മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പരിഹാസത്തോടു കൂടെ പറഞ്ഞതാണ്, ക്യാപ്റ്റൻ ഇനി ഭരണം കൈമാറി, അദ്ദേഹത്തെ കാരണഭൂതൻ എന്നാണ് മറ്റൊരു ട്വീറ്റിൽ ഈ മാന്യൻ വിശേഷിപ്പിച്ചത്. കാരണഭൂതൻ എന്നും ക്യാപ്റ്റൻ എന്നും മരുമകൻ എന്നും ഒക്കെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത. ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ കാരണഭൂതൻ, അങ്ങനെയാണ് നമ്മളുടെ സ്വതന്ത്രനായ നിഷ്പക്ഷനായ മാധ്യമ പ്രവർത്തകൻ വിളിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം മരുമകൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിഷ്പക്ഷനായ സ്വതന്ത്ര മാധ്യമ പ്രവർത്തക എന്താണ്? അങ്ങ് സത്യസന്ധമായി ഒന്ന് പറയുമോ? വയനാട് പാർലമെന്റ് മെമ്പർ അദ്ദേഹത്തെ എന്താണ് അങ്ങ് കൊച്ചുമകൻ എന്ന് വിളിക്കുമോ? അദ്ദേഹത്തിന്റെ മുത്തച്ഛനെ, മുതുമുത്തച്ഛനെ, അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ, അവരെ സംബന്ധിച്ചൊരു വാർത്ത എഴുതുമ്പോൾ മുതുമുത്തച്ഛൻ, മുതുമുത്തശ്ശി, അപ്പൂപ്പൻ, വലിയച്ഛൻ, അങ്ങനെയൊക്കെയാണോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരായ പണ്ഡിറ്റ് നെഹ്റുവും ശ്രീമതി ഇന്ദിരാഗാന്ധി, യു പി എയുടെ ചെയർപേഴ്സൺ സോണിയാഗാന്ധി, അതോടൊപ്പം വയനാട് പാർലമെന്റ് മെമ്പർ എങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത്? ശരി, ശ്രീ ദീർഘസമയം എടുത്ത് പറഞ്ഞല്ലോ, ഇതാണ് അങ്ങയുടെ നിലവാരം. ഇങ്ങനെയാണോ അങ്ങ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? ഈ ബന്ധുത്വം വെച്ചിട്ടാണോ ആളുകളെ വിലയിരുത്തേണ്ടത്? ഇതാണ് അങ്ങയുടെ നിലവാരം. ഇത് പ്രേക്ഷകർ തിരിച്ചറിയണം. പക്ഷെ എന്താ അങ്ങ് മനസ്സിലാക്കേണ്ടത്? മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അമ്മയും മകനും എന്ന പേരിൽ കേരള ഇന്ത്യയിൽ വളരെ രൂക്ഷവും പരുഷവുമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസരം കൊടുത്തത്. എന്തായാലും തുടർന്നോളൂ ജയിക്ക്, തുടർന്നോളൂ.
അപ്പോ മാധ്യമ പ്രവർത്തകന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും നിഷ്പക്ഷതയും സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പൊള്ളി, അങ്ങേക്ക് പൊള്ളലുണ്ടാകും സ്വാഭാവികം, പക്ഷെ അങ്ങ് അങ്ങയുടെ അവസരം എടുത്ത് അത് വിശദീകരിച്ചുള്ളൂ. അങ്ങയുടെ അവസരത്തിൽ ഞാൻ നിശബ്ദനായി നിർനിമേഷനായിരുന്ന് കേട്ടു തന്നതല്ലേ. അപ്പൊ അതേ മര്യാദ ഒരു ജനാധിപത്യ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, പക്ഷെ അങ്ങ് സത്യസന്ധമായി മനസ്സിലാക്കേണ്ടത് അങ്ങ് ജീവിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലുണ്ടല്ലോ, ഈ കേരളത്തിൽ അമ്മയും മകനുമെന്നോ ആ പേരിൽ വാർത്ത എഴുതിയത് പ്രസിദ്ധീകരിച്ച വാഷിംഗ്ടൺ പോസ്റ്റിന്റെ എഡിറ്റോറിയൽ പദവി ഉണ്ടായിരുന്ന ലൂയിസ് പോൾ സൈമണെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാട് കടത്തിയ അനുഭവം അങ്ങേക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകുന്ന ഉറപ്പ്. ഐ മരുമകനെന്നോ കാരണബോധരെന്നോ പരിഹാസത്തോടുകൂടെ നിലവാരമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും വിശേഷിപ്പിച്ചതിന്റെ പേരിൽ നാളെ പെരുമ്പടവം ദ്വീപിലേക്കോ മൺട്രോ തുരുത്തിലേക്കോ കേരളത്തിലെ സർക്കാർ അങ്ങേ നാട് കടത്തില്ല. എന്തുകൊണ്ട് നാട് കടത്തില്ല? അതാണ് RSS നിയന്ത്രിക്കുന്ന കോൺഗ്രസ് ഭൂതകാലം ഉണ്ടായിരുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ അനുഭവമുള്ള കേരളം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ തുടർച്ചയായി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, BJP നേതാവും കോൺഗ്രസ് നേതാവും മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ ദീർഘസമയം ഇരുന്നുകൊണ്ട് ക്ലാസ് എടുത്തു അല്ലെ. എന്താ അതിന്റെ ഭൂതകാല വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണോ? 2016 പുറകിലാണ് ദേശാഭിമാനികളെ തിരുവനന്തപുരം ബ്യൂറോ ചീഫിന് നേരെ കേരളത്തിലെ അഴിമതി കേസിനെ സംബന്ധിച്ച് വാർത്ത എഴുതിയതിന്റെ പേരിൽ ഈ കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിരുന്ന അവസാനത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേസെടുത്തത്. അന്ന് ആർക്കൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നു, അന്ന് കേരളത്തിലെ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചോ? 2 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആ കേസ് നടത്തിയില്ലേ. 1983 പ്രസ് ഗാലറിയിലേക്ക്, നിയമസഭയിലേക്ക് പ്രവേശിക്കേണ്ട പ്രസ് ഗാലറിയിലേക്ക് ഇന്നത്തെ മീഡിയ അക്കാദമി ചെയർമാൻ പാസ് കൊടുക്കാതിരുന്നു. ആരായിരുന്നു? വക്കം പുരുഷോത്തമനായിരുന്നു അന്ന് സ്പീക്കർ. ആരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി? ലീഡർ എന്ന് കേരളത്തിന്റെ ചരിത്രം ഇവർ വിളിക്കുന്ന കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അനഭിമതമായ ഒരു വാർത്ത എഴുതിയതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇരിക്കാൻ അവകാശമുണ്ടായിരുന്ന പ്രസ് ഗാലറിയിൽ നിന്ന് ദേശാഭിമാനികളുടെ മാധ്യമ പ്രവർത്തകരെ കയറ്റാതെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇവർ. ഇതൊക്കെ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ കാലത്തിന്റെ അനുഭവങ്ങളിലേക്കും മറ്റ് ചരിത്രങ്ങളിലേക്കും പോകുന്നില്ല. കൃത്യമായി കോപ്പി അടിച്ച് റാന്നി കോളേജിൽ പഠിക്കുമ്പോ കോപ്പി അടിച്ച് പിടിച്ചതിന്റെ തെളിവുകൾ ഞാൻ താങ്കൾക്ക് ഹാജരാക്കിയാൽ താങ്കൾ എന്ത് മറുപടി പറയും? ഈ പച്ച കള്ളം ഏതെങ്കിലും പമ്പര വിട്ടികൾ കോൺഗ്രസ് ആണെന്ന് വെച്ച് അയച്ചു തരുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി വിളിക്കാതിരിക്കാനുള്ള തന്റേടം നമ്മളുടെ നാട്ടിലെ ആങ്കർമാരും മാധ്യമ സ്ഥാപനങ്ങളും കാണിക്കണം. ജനീഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്, ജയ്ക്ക് ഒന്ന് സഹകരിക്കുക. ശ്രീ ജനീഷ് കുമാർ, ഇവിടെ അങ്ങ് ഈ ചർച്ചയിലെ ആ ഭാഗം കേട്ടല്ലോ, അങ്ങയുടെ പ്രതികരണം? ഞാൻ ചർച്ചയുടെ ഭാഗം കേട്ടില്ല. ഇപ്പോൾ എന്നെ പലരും ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ജ്യോതികുമാർ ചാമക്കാലയാണ് ഇത് സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ എവിടുന്ന് കിട്ടിയ ഭവനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയട്ടെ. ഏത് ഭവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ കോപ്പി അടിച്ചതിന് റാണി സെന്റ് തോമസ് കോളേജിൽ നിന്ന് നടപടിയെടുത്തിട്ടു ഡിബാർ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? അദ്ദേഹം പറയട്ടെ, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ജ്യോതി ഇപ്പൊ പറയാൻ കഴിയുമോ? ഘോരഘോരമായി സംസാരിക്കുന്നത് ഞാൻ പറയാം. ഞാൻ KU ജനീഷ് കുമാറിനെതിരെ പരസ്യമായി പത്രസമ്മേളനം നടത്തി രേഖകളുടെ പിൻബലത്തോടുകൂടി KU ജനീഷ് കുമാർ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്തി രേഖകളുടെ പിൻബലത്തോടുകൂടി അദ്ദേഹത്തിന്റെ കോപ്പിയടിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ താങ്കൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം. താങ്കളെ കോപ്പി അടിച്ചു പിടിച്ചു ഞാൻ തീരുമാനിക്കും. ഞാൻ കേസ് കൊടുക്കുമല്ലോ. ഞാൻ ചോദിച്ചത് എന്തു രേഖയുടെ അടിസ്ഥാനത്തിലാണ് പോയി പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ആ പബ്ലിക് ഡൊമൈനിന് മുമ്പിൽ നാട്ടുകാർക്കെല്ലാം അവൈലബിൾ ആയ രേഖ എന്ന KPCC പരമപൂജനീയനായ നമ്മളുടെ പ്രതിനിധി ഉണ്ടല്ലോ, അയാൾ അങ്ങേക്ക് നൽകട്ടെ, അങ്ങേ ചാനലിൽ പ്രദർശിപ്പിക്കുക. കേസിലേക്ക് ഒന്നും പോകണ്ടല്ലോ, രേഖ കാണിച്ചാൽ മതി. പബ്ലിക് ഡൊമൈനിൽ നാട്ടുകാർക്കെല്ലാം അവൈലബിൾ അല്ലേ? അപ്പൊ KPCC ഭാരവാഹിക്ക് ഇതിന്റെ രേഖ കയ്യിലുണ്ടാവുമല്ലോ, ഒന്ന് അയച്ചു കൊടുക്ക ആങ്കർക്ക്. PCR ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി പറ ഒന്ന് കാണിക്ക്, എന്നിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് പോവാം. ജെ കെ മറ്റു കാര്യങ്ങൾ കൂടി മറുപടി പറയാം, കാരണം സമയം കുറവാണ്, ജെയ്ക്കിന്റെ ഊഴമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഞാൻ ആദ്യം എന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ പറഞ്ഞു, പറയുന്ന വാക്കുകളുടെ അന്തസ്സും നിലവാരവുമുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തുക എന്നുള്ളത് മാധ്യമ സ്ഥാപനങ്ങളുടെ കൂടെ അംഗീകാരത്തിന് കൂടുതൽ പ്രബലമായ ഒരു ഘടകമായി മാറും എന്നുള്ള അഭിപ്രായം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ ഇന്നലെ ഈ ട്വിറ്ററുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്ര ശക്തമായി പ്രതികരിച്ച നേതാവാണ് യെച്ചൂരി എന്ന് എല്ലാവരും കണ്ടതാണ്.
എന്നാൽ ഈ മാധ്യമവേട്ടയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം എ കെ ജി ഭവനിലേക്ക് കയറുന്നതിന് മുൻപ് പലകുറി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ എങ്ങനെയായിരുന്നു എന്നതും എല്ലാവരും കണ്ടതാണ്. യെച്ചൂരിയെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തടയുന്ന ഘടകം എന്താണ് ശ്രീ ജെ സി തോമസ്? അതായത് കോൺഗ്രസ് പ്രതിനിധി അസംബന്ധങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ വാദമുണ്ട്, എനിക്ക് അതിനോട് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പായി അങ്ങ് അവതരണത്തിന്റെ ഭാഗമായി അങ്ങ് നൽകിയ ആദ്യത്തെ അങ്ങയുടേതായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങ് അവതരിപ്പിച്ച അങ്ങയുടെ ഭാഗം ഇപ്പോൾ ചോദ്യത്തിന്റെ ഭാഗമായി അതിന്റെ ഒരു ക്രക്സ് എന്ന നിലയിൽ അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന അങ്ങയുടേതായ ഒരു പ്രതികരണം, യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ഏത് വിഷയത്തിലാണ് രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അങ്ങൊന്ന് സൂക്ഷ്മതയിൽ അങ്ങൊന്ന് ചൂണ്ടിക്കാട്ട്, പ്രേക്ഷകർക്കൂടെ എനിക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതമായി ശ്രീ ജെ സി തോമസ്, ഈ വിഷയം കേരളവുമായി ബന്ധപ്പെട്ട വിഷയം ആവർത്തിച്ച് ചോദിച്ച ഘട്ടത്തിൽ ഒന്നും പറയാതെ എ കെ ജി ഭവനിലേക്ക് ഒഴിഞ്ഞു മാറി ഓടി രക്ഷപ്പെടുന്ന രൂപത്തിലായിരുന്നു യെച്ചൂരിയുടെ നീക്കം. ശരി, ഇപ്പോ അങ്ങയുടെ ചോദ്യത്തിന്റെ സുപ്രധാനമായ ഒരു ഭാഗം തന്നെയാണ്, ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ ബഹുമാനീയനായ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ ഭാഗമായി ഈ ചർച്ചയിൽ അവതരിപ്പിച്ചത്. അങ്ങ് ഓടി രക്ഷപ്പെടുന്നു എന്ന വാചകം കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ ഭാഗമായി ഇവിടെ അവതരിപ്പിച്ചത് അങ്ങ് അങ്ങയുടെ കൂടെ അഭിപ്രായമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത് അങ്ങ് ആവർത്തിക്കുകയാണ്. ഇനി അങ്ങയുടെയും കോൺഗ്രസ് പ്രതിനിധിയുടെയും വാദങ്ങളോടുള്ള എന്റെ പ്രതികരണങ്ങളിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദീർഘസമയമെടുത്തുകൊണ്ടുള്ള പ്രതികരണത്തിനൊന്നും സാധ്യതയില്ല. കാരണം എന്താണ്, ഇവിടെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഡൽഹിയിൽ വെച്ചും അതേപോലെ തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായിട്ടുമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹത്തെ നേരിൽ കണ്ട് അവർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുടെ പ്രതികരണം എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസ് സീതാറാം യെച്ചൂരി ഇന്നലെ ഡൽഹിയിൽ വെച്ച്, ഇന്നലെയോ മിനിഞ്ഞാന്നോ, ഡൽഹിയിൽ വെച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആഗ്രഹിക്കും വിധം അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുവാൻ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയതല്ല എന്ന് പ്രേക്ഷകർ നിർബന്ധമായും ഓർമ്മിക്കുമല്ലോ. പക്ഷേ അദ്ദേഹം എ കെ ജി ഭവനിലേക്ക് നടന്നു വരുന്ന വഴിയിൽ മാധ്യമങ്ങൾ കാണുന്നു. മാധ്യമങ്ങൾ കാണുമ്പോൾ അതോടൊപ്പം തന്നെ അങ്ങ് ചൂണ്ടിക്കാണിച്ച ട്വിറ്ററിന് ഉപമേധാവി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകളോടുള്ള സി പി ഐ എമ്മിന്റെ സമീപനമെന്ന് അതിന്റെ പ്രതികരണമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇവിടെ നിന്നുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ ഡൽഹിയിൽ വെച്ച് അതിനോട് പ്രതികരിക്കണോ വേണ്ടയോ, അതിനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണോ വേണ്ടയോ, അത് ആരുടെ സ്വാതന്ത്ര്യമാണ്? അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്നതും പ്രതികരിക്കാതിരിക്കുന്നതും കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ സി പി ഐ എമ്മെന്നോ ഭേദമില്ലാതെ എത്രയോ ഇടങ്ങളിൽ കണ്ടതാണ്. അത് വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനങ്ങളിൽ നിന്ന് മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി മര്യാദയ്ക്കിരുന്നു കൊള്ളണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെയൊക്കെ ഇവിടെ നിറക്കിവിടും എന്ന് പറയുകയും അത് മര്യാദയില്ലാതെ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകന്റെ സ്ഥാപനത്തിന് നേരെ കല്ലെറിഞ്ഞ് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് മാസങ്ങൾ പിന്നിടുന്നതേയുള്ളൂ കേരളത്തിൽ. ആ സമീപനം എന്തായാലും സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് പിന്നെ എന്താണ് ഉണ്ടായത്? ഇന്ന് അദ്ദേഹം പ്രതികരിച്ചത് എന്താണ്? പ്രതികരിച്ചത് കേരളത്തിലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തിൽ സുചിന്തിതമായ സുവ്യക്തമായ നിലപാട് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരക്ഷരം ഒരു കാര്യം തനിക്ക് പുതുതായി കൂട്ടിച്ചേർക്കാനില്ല എന്ന നിലപാട് സാധാരണ യുക്തി ഗ്രഹിക്കാൻ ഉതകുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് എത്രമേൽ മനസ്സിലായിട്ടുണ്ട് ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധി വ്യക്തമാക്കേണ്ടതാണ്. ഇത് ഈ വാദം കേട്ടിട്ട് എങ്ങനെയാണ് ഇത് രണ്ടു വള്ളത്തിലുള്ള വാദമാണെന്ന് തോന്നുന്നത്? അത് തോന്നും, കോൺഗ്രസ്സുകാർക്ക് സവിശേഷകരമായി അത് തോന്നും. കാരണം എന്താണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 24 മണിക്കൂർ മുമ്പ് ഒരു യോഗം വിളിച്ച് സംസ്ഥാനമെമ്പാടുമുള്ള കോൺഗ്രസ്സുകാരുടെ യോഗം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിൽ നിന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ ജനസ്വാധീനമുള്ള എല്ലാ അന്തസ്സുള്ള കോൺഗ്രസ്സുകാരും വിട്ടു നിൽക്കുന്നു. ഞാനും നിങ്ങളും കണ്ടു. ആ ഏർപ്പാട് സി പി എമ്മിൽ ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് വ്യാമോഹിക്കുന്നത്. ആ ഏർപ്പാട് സി പി എമ്മിൽ ഉണ്ടാവില്ല. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ജനറൽ സെക്രട്ടറിക്കും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് സുചിന്തിതമായി എടുക്കുന്ന ഒരേ തീരുമാനമാണ്. അത് കോൺഗ്രസിന്റേതുപോലെ ചില ആളുകൾ വിട്ടു നിൽക്കുകയും ചില ആളുകൾ തോന്നുംപടി പറയുകയും ചില ആളുകൾ അവർക്ക് തോന്നും പോലെ മാറ്റി മാറ്റി പറയുകയും ചെയ്യുന്ന ഏർപ്പാട് സി പി എമ്മിൽ ഇല്ല. യെച്ചൂരി ഈ കാര്യത്തിൽ ഈ ഗോവിന്ദൻ മാഷ് എന്താണോ പറഞ്ഞത് അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നല്ല പറയുന്നത്, എനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് ആദ്യം അദ്ദേഹത്തിന്റെ വാചകം. അതാണ് സഖാവ് യെച്ചൂരി അതേപോലെ തന്നെ സഖാവ് കാരാട്ടം എന്ന് പ്രതികരിച്ചു. അപ്പോ ഞാൻ ആ പ്രതികരണത്തെ ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ കാരണം എന്താണ്, അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം നിങ്ങളുടെ ചോദ്യത്തിന്റെ സുപ്രധാനമായ ഒരു കണ്ടന്റിനോട് സഖാവ് പ്രകാശ് കാരാട്ടം പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. അതെന്താണ്, ഇന്ത്യയിലും കേരളത്തിലും സി പി ഐ എമ്മിന് ഒരു നിലപാട് തന്നെയാണ്.
സിപിഎം നിയന്ത്രിക്കുന്ന തദ്ദേശ സർക്കാരുകളാകട്ടെ ഏത് സർക്കാരുകളും ആവട്ടെ ആ സർക്കാരുകൾക്കും ഒരു നിലപാട് തന്നെയാണ്. ഇതാണല്ലോ ഈ ചു രണ്ടു വള്ളം എന്നുള്ള തലവാചകത്തിന്റെ ഒരു മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു മുന ഇതാണല്ലോ. നിലപാടിൽ വ്യത്യാസമില്ല. പിന്നെ എവിടെയാണ്? പിന്നെ അങ്ങ് ചൂണ്ടിക്കാട്ടുന്നു മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ സംബന്ധിച്ചുള്ള അനുഭവത്തെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ ഉണ്ടായ അനുഭവം എന്താണ്? കേരളത്തിൽ യു പിയിൽ സിദ്ദീഖാപ്പൻ ഉണ്ടായ അനുഭവമല്ല കേരളത്തിൽ ഉണ്ടായത്. മംഗലാപുരത്ത് ഗൗരിലങ്കേഷിനോ ത്രിപുരയിൽ ശാന്തരൂപഭൂമിക്കനോ ഉണ്ടായ അനുഭവമല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഉണ്ടായത് എന്താണ്? രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത, പരീക്ഷ എഴുതാൻ ഇരുന്നിട്ടില്ലാത്ത, പരീക്ഷ എഴുതേണ്ടതേ ഇല്ലാത്ത ഒരു പരീക്ഷയിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് വ്യാജമായി സൃഷ്ടിക്കപ്പെടുന്നു. അതിനോടൊപ്പം ചേർന്ന് തെറ്റിദ്ധാരണാജനകമായ ഒരു വാർത്ത, അങ്ങേയറ്റം വ്യക്തി കേന്ദ്രീകൃതമായി അങ്ങേയറ്റം അധിക്ഷേപാർഹമായ നിലയിൽ ഒരു പച്ചക്കള്ളം പരമമായ നുണ അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഒന്നൊഴിയാതെ എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയാണ്. ഇതിലെ അങ്ങനെയാണെങ്കിൽ ഒരു ഉപചോദ്യം ഉള്ളത്, നമുക്കിതൊരു സംവാദമാണല്ലോ, ചോദിച്ചു പറഞ്ഞു പോകാം. ഇവിടെ ഇപ്പൊ അങ്ങ് പറയുകയാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ശരി, രാഷ്ട്രീയമായ ഗൂഢാലോചനകളൊക്കെ ഉണ്ടാകും. നിങ്ങളെ ഊന്നിയുള്ളൊരു ചർച്ചയാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം ജെ കെ, ഇവിടെ ഇപ്പോ ഗൂഢാലോചന രാഷ്ട്രീയ തലങ്ങളിലൊക്കെ ഉണ്ടായേക്കാം, അതിനെയൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് അവഗാഹം ഒരു കാര്യത്തിൽ, അത് ഖണ്ഡിക്കേണ്ട കാര്യവുമില്ല. അതൊക്കെ നിങ്ങൾക്കിടയിലെ രീതികൾ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഉണ്ടാകാം. പക്ഷെ ജെ കെ, വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണല്ലോ ഇവിടെ മറുപടി പറയേണ്ടത്. നിങ്ങളുടെ ദേശാഭിമാനി പത്രത്തിന്റെ 5-ാം പേജിൽ സമാന മാർക്ക് ലിസ്റ്റ് മറച്ചു, വ്യാജനെ കൂടെ ചേർത്തു എന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്കിംഗ് സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം പോയത് എന്നതിന്റെ ഒരു പാഠാവലി തയ്യാറാക്കിയിട്ടുണ്ട്. അത് വന്നിരിക്കുന്ന പ്രസ്തുത പത്രത്തിനും ബാധകമാണ്. അങ്ങനെയെങ്കിൽ ജെ കെ തുടരാമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റത്തതികളിലേക്ക് പോകണം. അല്ല, അങ്ങേക്ക് ഇനി ഞാൻ വീണ്ടും വർത്തമാനം പറഞ്ഞത് ആരംഭിക്കുമ്പോൾ അങ്ങേക്ക് വീണ്ടും സ്വാഭാവികമായി സംശയം തോന്നും, ചോദിച്ചും പറഞ്ഞും പോകാം എന്ന് സ്വാഭാവികമായി തോന്നും. വേറെ എന്തെങ്കിലും ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആകാം. ഞാൻ പറഞ്ഞ സഹിഷ്ണുതയോടുകൂടെ വിനയത്തോടുകൂടെ അങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും ഉപചോദ്യം ഉണ്ടോ? ജെ കെ തുടർന്നോളൂ. അങ്ങേക്ക് ഇനി എന്തെങ്കിലും ഉപചോദ്യം ഉണ്ടോ? തുടരാം. ഓക്കെ, അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. കേസിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ തന്നെ അങ്ങ് വീണ്ടും ഇടപെട്ടു. ഞാൻ എന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതായത്, ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഒരു പകലത്രയും, ഇപ്പോൾ അതിന് മറ്റു ചില അനുഭവങ്ങളെ വെച്ച് അതിനെ സമീകരിക്കാൻ ആങ്കർ എന്ന നിലയിൽ അങ്ങ് ശ്രമിച്ചു. ഇരിക്കട്ടെ, ഞാൻ അവരോട് പ്രതികരിക്കാം. ഒരു പകലത്രയും കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതീകമായിട്ടുള്ള അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയെ അദ്ദേഹം എഴുതിയിട്ടില്ലാത്ത, രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത, അദ്ദേഹം എഴുതണ്ടാത്ത ഒരു പരീക്ഷയുടെ റിസൾട്ടിൽ വ്യാജമായി അദ്ദേഹത്തിന്റെ പേർ ചേർത്ത് വെച്ച് പരീക്ഷയുടെ മാർക്കിന്റെ സ്ഥാനത്ത് 0 എന്നാൽ റിസൾട്ടിന്റെ സ്ഥാനത്ത് പാസ് എന്നതിന്റെ ചുരുക്കരൂപമായ പിയും എന്ന് വെച്ച് റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായി. അത് ബ്രേക്കിംഗ് ന്യൂസായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഒരു ദൃശ്യ മാധ്യമം, അതിന്റെ മാധ്യമ പ്രവർത്തക, ഈ തട്ടിപ്പിന് നേതൃത്വമായത്, ഈ തട്ടിപ്പിന് എല്ലാവിധ ഒത്താശയും ചെയ്തയാൾ എന്ന നിലയിൽ വാർത്ത അവതരിപ്പിക്കുകയാണ്. ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഒരു ദിനവും രാത്രിയും നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം പ്രതി ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും അതേപോലെ തന്നെ പ്രേക്ഷകർക്കും മുമ്പിൽ, ലക്ഷോപലക്ഷം പ്രതി പ്രേക്ഷകർക്ക് മുമ്പിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി മുൻ യു ഡി എഫ് കൺവീനറെ പോലെ മാർക്ക് തിരുത്തിയിട്ട് ജയിച്ചവനായി മാറി, അല്ലെങ്കിൽ മൂവാറ്റുപുഴ എം എൽ എ പോലെ കോപ്പി അടിച്ച് പരീക്ഷയിൽ ജയിക്കാൻ ശ്രമിച്ചവനായി മാറി. അപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പക്ഷേ എന്താണ്? മുൻ യു ഡി എഫ് കൺവീനറെ പോലെ മാർക്ക് തിരുത്തിയിടുകയോ കോപ്പി അടിച്ച് പരീക്ഷയിൽ ജയിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാർ, പ്രൊഫഷണൽ കോൺഗ്രസിന്റെ മൂവാറ്റുപുഴ എം എൽ എ പോലെ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പച്ചക്കള്ളം പരമമായ നുണ യാതൊരു വസ്തുതകളുടെയും പിൻബലമില്ലാതെ ഗൂഢാലോചന സംശയിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഈ പ്രചരണത്തിന് ഇരയാക്കപ്പെടേണ്ട വന്നൊരു മനുഷ്യൻ, അദ്ദേഹം ആരുമാവട്ടെ, അദ്ദേഹം അങ്ങ് ചൂണ്ടിക്കാണിച്ച മുൻ മന്ത്രിയോ എസ് എഫ് ഐയുടെ പ്രവർത്തകരോ കെ എസ് യുവിന്റെ പ്രവർത്തകരോ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രവർത്തകരോ ആകട്ടെ, അദ്ദേഹത്തിനും അവകാശമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? എനിക്കെതിരെ കെ എസ് യു നേതാക്കന്മാരെ പോലെ, മൂവാറ്റുപുഴ എം എൽ എ പോലെ, യു ഡി എഫിന്റെ നേതാക്കന്മാരെ പോലെ കോപ്പി അടിച്ചും മാർക്ക് തിരുത്തിയും പരീക്ഷ എഴുതാൻ ഞാൻ ജയിച്ചിട്ടില്ല, ഇതെനിക്കെതിരെ വ്യാജമായി സൃഷ്ടിച്ച ഒരു പ്രചരണമാണ്, ഈ പ്രചരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം ന്യായമായി സംശയിച്ചു. ആ സംശയം ഒരു പരാതിയായി പോലീസിന് മുമ്പിൽ കൊടുത്തു. ആ പോലീസിന് മുമ്പിൽ കൊടുത്ത ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അദ്ദേഹം ഉന്നയിച്ച, അദ്ദേഹം ആ കുറ്റമാരോപിച്ച ആളുകളിൽ ചില ആളുകളുടെ കാര്യങ്ങൾ പ്രാഥമിക വിവരാന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചപ്പോൾ അവർ പ്രതികളായി വന്നു. ഇനി തുടരന്വേഷണമുണ്ട്. ആ തുടരന്വേഷണത്തിൽ മാധ്യമ പ്രവർത്തകരുടേതാവട്ടെ, കെ എസ് യു നേതാക്കന്മാരുടേതാണ്,
നേതാവട്ടെ മറ്റ് അധ്യാപക അനധ്യാപകരുടെ നേതാവട്ടെ ഈ പ്രതി ചേർക്കപ്പെട്ടത് ആരൊരാളാണോ അവരുടെ പങ്ക് തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭിക്കുന്നില്ല ഇല്ലെങ്കിൽ അവർ ആ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെടും ഈ അനുഭവവും കേരളത്തിന് വെളിയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ ഒരേ വെള്ളത്തിലാണ് ഒരേ സമവാക്യമാണ് ഒരേ സംഭവവികാസമാണ് എന്ന് എത്ര ആവർത്തി നിങ്ങൾ ഏതൊക്കെ തെറ്റായ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് സമീകരിക്കപ്പെടുന്നതല്ല യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നതല്ല.